back to my channel. നീ വന്നിട്ടുള്ളത് ഒരു ലെമൺ ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ജ്യൂസിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ്. നമുക്ക് 2 ഏലക്ക കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര വലുപ്പമുള്ളൊരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാണ്. ഇനി ഞാൻ ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇത്ര വലുപ്പമുള്ളൊരു ഇഞ്ചിന്റെ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നോർമൽ വാട്ടറും പാടെ ഒഴിച്ചു കൊടുത്തുക. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ ജ്യൂസിലോട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇതിലോട്ട് 2 കാഷ്നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പൊ ഞാനിവിടെ നമ്മുടെ ജ്യൂസ് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജ്യൂസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലെമൺ ജ്യൂസ് ആണിത്. ഇതെന്താ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. ബൈ.